ഹായ് ഫ്രണ്ട്സ്, നിക്ഷേപം ഓൺലൈനിലേക്ക് സ്വാഗതം. അടുത്തിടെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണം ഇന്നുവരെ തുടങ്ങാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടായ കടബാധ്യതയായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി തുക ചെലവാക്കേണ്ടി വന്നു. ഇപ്പോൾ ഏകദേശം യുവത്വം കഴിയുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ട് പോലും ഒരു രൂപ പോലും സമ്പാദ്യം നേടുവാനായി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ പ്ലാനിങ് മുമ്പോട്ട് റിട്ടയർമെൻറ്റിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും എങ്ങനെ ചെയ്യണം എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത്. ഇതേപോലെ തന്നെ പല ആളുകളിൽ നിന്നും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അഭാവത്തെപ്പറ്റി സംശയങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആസൂത്രണത്തിൻ്റെ കാര്യത്തിൽ പ്രവാസികൾക്ക് വളരെ വലിയ പിഴവുകൾ പലപ്പോഴും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം എക്സ്പെൻസ് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്തതാണ്. ഒരു മാസം ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു പങ്ക് ഗൾഫിൽ തന്നെ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അവരുടെ യാത്രാ ചെലവിന് വേണ്ടി, അല്ലെങ്കിൽ കുടുംബമായിട്ട് അവിടെ താമസിക്കുകയാണെങ്കിൽ റെന്റിന് വേണ്ടി, അവിടെയുള്ള ചെലവുകൾക്ക് വേണ്ടി, ഔട്ടിങ്ങിന് വേണ്ടി ഒക്കെ നിരവധി തുക ചെലവാക്കേണ്ടി വരുന്നു. തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏകദേശം 70% ഗൾഫിൽ തന്നെ ചെലവഴിക്കുന്ന നിരവധി മലയാളികൾ ഉണ്ട് എന്നാണ് പരിചയമുള്ള പല ആളുകളിൽ നിന്നുമായി അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ഇതിന് ഒരു പരിഹാരം കാണേണ്ടത്? തങ്ങളുടെ ചെലവുകൾ വെട്ടിച്ചുരുക്കിയാൽ മാത്രമേ സമ്പാദ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കുകയുള്ളൂ. അതിന് ആദ്യം ചെയ്യേണ്ടത് സാമ്പത്തികമായിട്ടുള്ള ഒരു ധാരണ കുടുംബത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുടുംബനാഥൻ മാത്രം വിചാരിച്ചാൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ സാധിക്കില്ല. അതിന് ഭാര്യയുടെ പിന്തുണ ആവശ്യമുണ്ട്, കുട്ടികളുടെ പിന്തുണ ആവശ്യമുണ്ട്, മാതാപിതാക്കളുടെ പിന്തുണ, അതേപോലെ തന്നെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ പിന്തുണ ആവശ്യമുണ്ട്. കാരണം ഒരാളുടെ സാമ്പത്തികമായിട്ടുള്ള ചെലവുകളെ ഇവരെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും റോങ് ആയിട്ടുള്ള നിരവധി അഡ്വൈസുകൾ ഗൾഫുകാർക്ക് സ്വീകരിക്കേണ്ടി വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാങ്കുകളിൽ നിന്നാണ്. ഗൾഫിൽ നിന്ന് ആളുകൾ നാട്ടിലേക്ക് വരുമ്പോൾ, സാറിന് ലോൺ ശരിയാണ്, ഒന്നെടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്. പലപ്പോഴും കാർ ലോൺ ആയിട്ടും അതേപോലെ ഹോം ലോൺ ആയിട്ടും മുമ്പിലേക്ക് ഓഫർ വരുമ്പോൾ ആ ഓഫർ മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു സ്ഥിതി കണ്ടുവരാറുണ്ട്. വളരെ വലിയ ഒരു വീട് ചെറുപ്പത്തിൽ തന്നെ വെക്കുകയും അതിൻ്റെ ബാധ്യത പിന്നീടുള്ള കാലം മുഴുവൻ പേറുകയും ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു വരികയാണ്. ആസൂത്രണമില്ലാതെ ചെയ്യുന്നതാണ് വലിയ ബാധ്യത. 50 ലക്ഷവും 75 ലക്ഷവും ഒക്കെ ബാധ്യതയുള്ള നിരവധി ആളുകളുണ്ട്. ഇപ്പോഴും ഗൾഫിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ബാധ്യതകൾ സ്വരുക്കൂട്ടി കഴിഞ്ഞാൽ ആ ബാധ്യതകൾ അടച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് അവരുടെ ജീവിതം. ഗൾഫിലുള്ള ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ബാധ്യതകൾക്ക് തലവെക്കാതിരിക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ സമ്പാദ്യത്തിലെ അധിഷ്ഠിതമായി മാത്രം പണം ചെലവാക്കുക. ഒരിക്കലും നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ വരുന്ന ലോണ് ഓഫറുകളിൽ പെട്ട് വാഹനങ്ങളോ അല്ലെങ്കിൽ വീട് നിർമ്മാണമോ ഒക്കെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് സ്വരുക്കൂട്ടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണ് ലാഭം ഉണ്ടാകുന്നത്. ഒന്ന്, നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകും. രാത്രി നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും. മറ്റൊന്ന്, നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒഴിവാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ബാങ്കിന് ആദായം നൽകുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. മറ്റൊന്ന്, അമിതമായിട്ടുള്ള പല ചെലവുകളും കുടുംബത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഫാമിലിയിലുള്ള ചെലവുകൾ, അനാവശ്യമായ ചെലവുകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ 3 മാസക്കാലയളവിലെ ചെലവുകൾ പരിശോധിച്ചുകൊണ്ട് ഒരാൾക്ക് അറിയുവാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ തന്നെ ഇത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 3 മാസങ്ങളിൽ എത്ര ചെലവ് വന്നിട്ടുണ്ട്, ശരാശരി 1 മാസം എത്ര ചെലവ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അമിതമായിട്ട് വരുന്ന ചെലവുകൾ വരുന്ന 3 മാസങ്ങളിൽ ഒഴിവാക്കാനായി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായ പ്ലാനിങ്ങിന് ഒരു തുടക്കം കുറിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവധിക്ക് വരുമ്പോൾ വലിയൊരു തുക നാട്ടിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും യാത്രകൾക്കും അതേപോലെ ഗിഫ്റ്റുകളായും ഒക്കെ
വലിയ തുകയാണ് ചിലവാക്കേണ്ടി വരുന്നത്. അവരുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ശതമാനം ഇങ്ങനെ അവധിക്കാലത്ത് ചിലവാക്കേണ്ടി വരുന്നു. ഇത് വലിയൊരു ബാധ്യത പിന്നീട് സൃഷ്ടിക്കാനിടയാകുന്നു. അതുകൊണ്ട് തന്നെ അവധിക്കാലങ്ങളിൽ ചെലവുകൾ കുറച്ച് നാട്ടിൽ ചെലവഴിക്കുവാനും പുതിയ ബാധ്യതകൾ ഉണ്ടാക്കാതിരിക്കാനും ഓരോ പ്രവാസി മലയാളിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാസികളുടെ ഇടയിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം, അവർ നാട്ടിലേക്ക് വരുമ്പോൾ സമീപിക്കുന്ന ഏജന്റുമാരും ഇടനിലക്കാരുമാണ്. അത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നാകാം, ബിൽഡർമാരുടെ ഏജൻസ് ആകാം. ഇങ്ങനെ വരുന്ന ഓഫറുകളിൽ പലതിനും ശരിയായ നിക്ഷേപ അവസരം ഉണ്ടാകണം എന്നില്ല. ബിൽഡേഴ്സിൻ്റെ കൈവശമുള്ള മോശമായ പ്രോജക്റ്റുകൾ ഒരുപക്ഷെ വലിയ തുക കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഗൾഫുകാരുണ്ട്. വിറ്റുപോകാതെ കിടക്കുന്ന ഇത്തരം പ്രോജക്റ്റുകൾ വലിയ തുകയ്ക്ക് ഇവർക്ക് സ്വീകരിക്കേണ്ടി വരും. അത്തരം പ്രോജക്റ്റുകളിലേക്ക് തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് മുടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കെട്ടുറപ്പിനെ ബാധിക്കും. കാരണം ഒരാൾ ഏകദേശം 1 കോടി രൂപ സമ്പാദ്യവുമായിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുകയാണ്, 75 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുകയാണ്. അവിടെ സംഭവിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന ക്യാഷിൻ്റെ ലിക്വിഡിറ്റി മുഴുവൻ നഷ്ടപ്പെടുകയാണ്. പെട്ടെന്ന് 75 ലക്ഷം രൂപ ബ്ലോക്കായിട്ട് മാറുന്നു. പിന്നീട് ആ ഫ്ലാറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ, ഓരോ വർഷം കഴിയുമോറും ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ അത് മറ്റൊരിടത്ത് നിക്ഷേപിച്ചാൽ കിട്ടുന്ന തുക ഒരിക്കലും ലഭിക്കുന്നില്ല. എന്നാൽ ഈ ഗൾഫുകാരന് ഇവിടെ താമസിക്കേണ്ട ആവശ്യം വരുന്നുമില്ല. റെന്റായിട്ട് കിട്ടുന്ന തുകയാകട്ടെ, ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്ന തുകയുടെ 1/4 പോലും വരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഘടകങ്ങൾ പലപ്പോഴും ആലോചിക്കാതെ ചെയ്യുന്ന മൂലം വലിയ തുകകൾ പലപ്പോഴും പലയിടത്തേക്കും മാറ്റപ്പെടുകയും ശരിയായ ഒരു പ്ലാനിംഗ് ഇല്ലാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സേവനം ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ വേണ്ട രീതിയിൽ ക്രമീകരിക്കുവാനായി സാധിക്കും. ഫിനാൻഷ്യൽ അഡ്വൈസറെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളുടെ റെഫറൻസ് എടുത്തുകൊണ്ട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള അഡ്വൈസ് കൊടുത്തിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ തന്നെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലുണ്ടാകാം. അങ്ങനെ ശരിയായ അഡ്വൈസറുടെ മാർഗനിർദ്ദേശം ലഭിച്ചാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ അറിവ് നേടുവാനും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുവാനായും സാധിക്കും. ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ പോകുന്നത് രോഗം ഭേദമാകുവാനാണ്. നമ്മുടെ രോഗത്തെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു തരുവാനായിട്ട് ഡോക്ടർക്ക് സാധിക്കും. കാരണം ഡോക്ടർ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, അതിനെ വളരെയധികം പഠിച്ചിട്ടുണ്ട്, നിരവധി രോഗികളുമായി സമ്പർക്കമുണ്ട്. അതുകൊണ്ട് ഓരോ കേസും വ്യക്തമായിട്ട് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് തരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ഇത് തന്നെയാണ് ഒരു സാമ്പത്തിക ഉപദേശകനും ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഓരോ പ്രവാസി മലയാളിയും ചെയ്യേണ്ട പ്രധാന കാര്യം, നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉപദേശകൻ ഉണ്ടാകണം എന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉപദേശകൻ ഉണ്ടായിരിക്കണം. മറ്റൊന്ന് പ്രവാസികൾക്ക് സംഭവിക്കുന്നത്, പല സ്കീമുകളുടെയും ചാർജുകൾ മനസ്സിലാക്കാതെ അവയിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. നിരവധി ഇൻഷുറൻസ് സ്കീമുകളിൽ നിക്ഷേപിക്കുന്ന തുകയിൽ നല്ലൊരു ശതമാനം അലോക്കേഷൻ ചാർജായിട്ടും അതേപോലെ ഫണ്ട് മാനേജ്മെന്റ് ചാർജായിട്ടും പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജായിട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇത്തരം ചാർജുകളെ പറ്റി ഉള്ള ഒരു ധാരണ നിക്ഷേപിക്കുന്ന അവസരത്തിൽ ലഭിക്കുന്നതേയില്ല. അതിനുശേഷം ആ ഡോക്യുമെന്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് അലോക്കേഷൻ ചാർജായിട്ട് എത്ര ശതമാനം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോളിസി അഡ്മിനിസ്ട്രേഷൻ ഓരോ മാസം എത്ര പോകുന്നു, അല്ലെങ്കിൽ ഫണ്ട് മാനേജ്മെന്റ് ചാർജ് എത്ര എടുക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള അറിവുകൾ ഇല്ലാതെ നടത്തുന്ന ഏത് നിക്ഷേപവും പിന്നീട് വേണ്ട പ്രയോജനങ്ങൾ തരാതെ ഇരിക്കുക. അതുകൊണ്ട് എന്ത് നിക്ഷേപം നടത്തുന്നതിന് മുമ്പും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരെങ്കിലും ഒരാൾ പറഞ്ഞാലുടൻ തന്നെ ഒരു ഫ്ളാറ്റ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയോ ചെയ്യാതെ തനിക്കത് ആവശ്യമുണ്ടോ, ഗോൾ പ്ലാനിങ്ങിന് അത് ഉപയുക്തമാണോ, അതിന് എത്ര ശതമാനം റിട്ടേൺ കിട്ടും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ശരിയായ മാർഗനിർദ്ദേശം നേടുവാനായിട്ട് സാധിക്കും. തങ്ങളുടെ ചെലവുകൾ വേണ്ട രീതിയിൽ വെട്ടിക്കുറച്ചുകൊണ്ടും നിക്ഷേപങ്ങൾ ഫലപ്രദമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടും തീരുമാനങ്ങൾ എടുക്കാനാണ് ഓരോ പ്രവാസിയും ശ്രദ്ധിക്കേണ്ടത്.
പല ആളുകളിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ എന്താണെന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്നോ ശരിയായ ധാരണ അവരിൽ പലർക്കും ഇല്ല എന്നുള്ളതാണ്. വലിയ റിസ്ക് ഉള്ള ഒരു മാർഗമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകളെ ആളുകൾ കാണുന്നത്. എന്നാൽ ഇത് ശരിയായ ഒരു കാര്യമല്ല. ഇന്ന് അമേരിക്കയിലുള്ള ജനസംഖ്യയുടെ പകുതിയിലേറെ ആളുകൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നടത്തുന്നവരാണ്. ഓസ്ട്രേലിയയിലുള്ള ജനസംഖ്യയുടെ മുക്കാൽ ഭാഗവും മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപം നടത്തുന്നു എന്നാണ് കണക്കുകൾ. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവയുടെ സംഖ്യ വളരെ കൂടുതലാണ്. എന്നാൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ മാത്രം, വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് കേവലം 5% ആളുകൾ മാത്രം ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുന്നത്. റിസ്ക് ഉണ്ട് എന്ന് തോന്നുമെങ്കിലും ദീർഘകാലത്തിൽ ഓഹരികൾക്ക് നല്ല ഒരു നിക്ഷേപ മാർഗമാണെന്ന് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. റിസ്ക് എടുക്കാൻ കഴിയുന്നവർക്ക് ഓഹരി അധിഷ്ഠിതമായിട്ടുള്ള നിക്ഷേപങ്ങളിൽ, ഇക്വിറ്റി ഫണ്ടുകളിൽ നേരിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്താം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ മുഖാന്തരം ഓരോ മാസവും അടച്ചുകൊണ്ട് നിക്ഷേപങ്ങൾ നടത്താം. റിസ്ക് എടുക്കാൻ സാധിക്കാത്തവർക്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്ന തുക അതിനേക്കാൾ റിട്ടേൺ കിട്ടുന്ന ലിക്വിഡ് ഫണ്ടുകളിൽ ഇട്ടുകൊണ്ട് നിക്ഷേപങ്ങൾ നടത്താം. ഇങ്ങനെ വേണ്ട രീതിയിൽ ഒരു പ്ലാനിങ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി മുഴുവനായി ഗൾഫിൽ തന്നെ ചെലവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. തങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ 30% ദീർഘകാല പ്ലാനിങ്ങിന് വേണ്ടി മാറ്റുവാനായിട്ട് ഓരോ പ്രവാസിക്കും സാധിക്കണം. 70% 30% മധ്യകാല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ബാക്കിയുള്ള തുക നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്താൽ തന്നെ മധ്യകാലത്തിലും ദീർഘകാലത്തിലുമുള്ള ലക്ഷ്യങ്ങൾ വേണ്ട രീതിയിൽ ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാനിങ്ങോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.